ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ കെ ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ട്വൽ വോൾട്ട് ഹൺഡ്രഡ് ഐ എച്ച് ലൈഫ് പി ഒ ഫോർ ബാറ്ററി എങ്ങനെയാണ് ബി എം എസ് കണക്ഷൻ കൊടുക്കുക എന്നതിനെ പറ്റിയാണ് പല കൂട്ടുകാരും എന്നോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇതിന് ഏത് ടൈപ്പ് ബി എം എസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് പലരും കമൻറ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത് ഞങ്ങൾക്കിവിടെ കാണാം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതാണ് ബി എം എസ് എന്ന് പറയുന്നത് അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റമാണിത് അതുപോലെ തന്നെ ഇത് ലൈഫ് പി ഒ ഫോർ ബാറ്ററിയുമാണ് നാല് സെല്ലാണ് ഈ കാണുന്നത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് ലൈഫ് പി ഒ ഫോർ ബാറ്ററി എന്ന് പറയുമ്പോൾ ലിഥിയം അയൺ ഫെറോഫോസ്ഫേറ്റ് എന്നാണ് ഇത് പ്രിസ്മാറ്റിക് സെല്ലാണ് ത്രീ പോയിന്റ് ടു വോൾട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് ഹൺഡ്രഡ് എ എച്ചിൻ്റെ സെല്ലാണ് ഈ കാണുന്നത് നാല് സെല്ലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ത്രീ പോയിന്റ് ടു വോൾട്ട് ഇൻറ്റു ഫോർ ബാറ്ററീസാണ് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് എയ്റ്റ് വോൾട്ട് വരും ടോട്ടൽ വാട്ടവർ വരുന്നത് തൗസൻഡ് ആൻഡ് എയ്റ്റി വാട്ടവറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ ആണ് അതായത് ബാറ്ററി ടൈപ്പ് ലൈഫ് പി ഓഫർ പ്രസ്മാറ്റിക് നോമിനൽ കപ്പാസിറ്റി ഹൺഡ്രഡ് എ എച്ച് ടോട്ടൽ വാട്ടവർ ത്രീ ട്വൻറ്റി വാട്ട് ഹവറാണ് അതായത് ഒരു സെല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത് വൺ സെല്ലിൻ്റെ വാട്ടവറാണെങ്കിൽ കാണിച്ചിരിക്കുന്നത് ടോട്ടലാണ് നമ്മളിവിടെ പറഞ്ഞത് അതായത് ട്വൽവ് പോയിന്റ് എയ്റ്റ് വോൾട്ട് വരുമ്പോൾ ഇത്രയും വാട്ട് ഹവറ് തൗസൻഡ് ആൻഡ് ടു ഹണ്ട്രഡ് എയ്റ്റി വാട്ട് അവർ വരുന്നതാണ് അതുപോലെ തന്നെ നോമിനൽ വോൾട്ടേജ് ത്രീ പോയിന്റ് ടു വോൾട്ടേജ് മാക്സിമം ചാർജിങ് വോൾട്ടേജ് ത്രീ പോയിന്റ് സിക്സ് ഫൈവ് ഒരു സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ഡിസ്ചാർജിങ് കട്ട് ഓഫ് വോൾട്ടേജ് ടു പോയിന്റ് ത്രീ വോൾട്ടാണ് മാക്സിമം ചാർജിങ് കറണ്ട് ഫിഫ്റ്റി എ ആണ് മാക്സിമം ഡിസ്ചാർജിങ് കറണ്ട് ഹൺഡ്രഡ് എ എച്ച് തന്നെയാണ് അതായത് ഫുൾ ആംബിയർ നമുക്ക് വൺ ഹവറിൽ തന്നെ ഇതിൽ നിന്നും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ലൈഫ് പി ഓഫോറിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനും പറ്റുന്നതാണ് നമ്മൾ സോളാറിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സീറ്റൻ ബാറ്ററികളുടെ കാര്യം സീറ്റൻ ബാറ്ററികളിൽ നമുക്ക് അഞ്ച് മണിക്കൂറാണ് അതിൻ്റെ അതായത് വൺ ഫിഫ്റ്റി എ എച്ചിൻ്റെ ഒരു ബാറ്ററിക്ക് അഞ്ച് മണിക്കൂറാണ് അതിൻ്റെ ചാർജിംഗ് ടൈം അതുപോലെ തന്നെ ഡിസ്ചാർജിങ് ടൈമും അതിൻ്റെ എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഡിസ്ചാർജിങ് ടൈമും ഫൈവ് ഓവർ തന്നെ എടുക്കേണ്ടതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും ചാർജ് ചെയ്യാനും സാധിക്കുന്ന ബാറ്ററികളാണ് ഇത് ഈ ലൈഫ് ബി ഓഫർ നോർമലി ഇത് വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് വണ്ടികളിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും ഇതുപോലത്തെ ബാറ്ററികളാണ് പാക്ക് ചെയ്ത് നമ്മൾ വണ്ടികളിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇത് സോളാറിലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പലരും എന്നോട് ഇത് ചോദിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം ഹൺഡ്രഡ് എച്ചിൻ്റെ ബി എം എസ് ആണ് നമ്മൾ ഈ ബാറ്ററിക്കായിട്ട് ഉപയോഗിക്കേണ്ടത് ഫോർ എസ് ട്വൽവ് വോൾട്ട് ഹൺഡ്രഡ് എച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരും ഹൺഡ്രഡ് എച്ച് ബാറ്ററിക്ക് ഹൺഡ്രഡ് എ എച്ചിൻ്റെ തന്നെ ബി എം എസ് ഉപയോഗിക്കേണ്ടതായി വരും ഇതിൻ്റെ നോർമൽ കപ്പാസിറ്റി ഹൺഡ്രഡ് എച്ച് ആ ഇതിൻ്റെ സൈസ് വിത്ത് ഹൈറ്റ് ഡെപ്ത്താണ് ഈ പറയുന്നത് എയ്റ്റി എം എം വൺ ഫിഫ്റ്റി എം എം ആൻഡ് ട്വൻറ്റി എം എം അതായത് എയ്റ്റ് സെൻറ്റിമീറ്റർ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ ഓവർ ചാർജ് വോൾട്ടേജ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് പ്ലസ് ഓർ മൈനസ് പോയിന്റ് സീറോ ഫൈവ് വോൾട്ട് അതായത് ഇതിൻ്റെ ഒരു സെല്ലിലേക്കുള്ള ഓവർ വോൾട്ടേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് മാക്സിമം അത്രയും മാത്രമേ ഇതിൽ കൂടി കടന്നു പോവുകയുള്ളൂ മാക്സിമം ചാർജിങ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിന്റ് സിക്സ് വോൾട്ടാണ് അതായത് ട്വൽവ് വോൾട്ടിൽ നമുക്ക് നാല് സെല്ലിനും കൂടി ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് വോൾട്ടാണ് നമ്മൾ ചാർജിങ് വോൾട്ടേജ് വെക്കേണ്ടത് നമ്മൾ എവിടെ നിന്നാണോ ചാർജ് ചെയ്യുന്നത് ആ ചാർജിംഗ് ഡിവൈസിൽ ഫോർട്ടീൻ പോയിന്റ് സിക്സ് വോൾട്ടായിരിക്കണം മാക്സിമം ചാർജിങ് വോൾട്ടേജ് അതുപോലെ തന്നെ ഡിസ്ചാർജിങ് കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ത്രീയാണ് ഇത് ഒരു സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ ബി എം എസ് ഉപയോഗിച്ചാലുള്ള ഒരു ഗുണമാണത് ഓരോ സ്ട്രിങ്ങിലും ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ വോൾട്ടേജ് ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിൽ ടു പോയിൻറ്റ് ത്രീ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കട്ട് ഓഫ് ആകുന്നതാണ് മാക്സിമം ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആംപിയർ മാക്സിമം ഡിസ്ചാർജ് കറണ്ട് ഹൺഡ്രഡ് ആംപിയർ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് നിങ്ങൾക്ക് കാണാം ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇങ്ങനെ നമ്മൾ ഓപ്പോസിറ്റായി ഇത് നിർത്തി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇതിവിടെ നാല് ബാറ്ററി ഒരേ സൈഡിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവും കാണാം ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് അതായത് ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബി എം എസ് ആണ് ഈ കാണുന്നത് നമുക്കിതിൻ്റെ കണക്ഷൻ നോക്കാം എങ്ങനെയാണ് ഒരു ട്വൽ വോൾട്ട് ബാറ്ററി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ ട്വൻ്റി ഫോർ വോൾട്ട് ഹൺഡ്രഡ് എച്ച് ബാറ്ററി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് എച്ച് ബാറ്ററി നിങ്ങൾക്ക് ഏതാണ് ആവശ്യം നിങ്ങൾ പറഞ്ഞാൽ ഞാനത് അതിൻ്റെ ഡിസൈൻ ചെയ്ത് ഇതുപോലെ തന്നെ കാണിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ ഞാൻ എത്രയും പെട്ടെന്ന് ആ വീഡിയോയും ചെയ്യുന്നതാണ് നമുക്ക് ട്വൽ വോൾട്ടിലും ട്വൻറ്റി ഫോർ വോൾട്ടിലും ഫോർട്ടി എയ്റ്റ് വോൾട്ടിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ സെല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് ബാറ്ററി നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ് ഇത് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ അതും താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയാവുന്നതാണ് ഇതിൻ്റെ വില പലരും പല രീതിയിലാണ് ആമസോണിൽ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞതും നല്ലതും ഏതാണെന്ന് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ് ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെല്ലിൻ്റെ കാര്യം പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പലരും പല വിലക്കാണ് ഈ സാധനം വിൽക്കുന്നത് നിങ്ങൾ പല പ്രാവശ്യം അന്വേഷിച്ചിട്ട് മാത്രം ഈ സാധനം വാങ്ങിക്കുക എന്താണെന്ന് വെച്ചാൽ ഇത് നാട്ടിൽ പ്രചാരമായി വരുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പല കമ്പനികളും ഇത് അസംബിൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ അവരോട് ഇത് ആവശ്യപ്പെട്ട് ഇത് വാങ്ങിക്കാവുന്നതാണ് ഇത് കമ്പനികൾ അസംബിൾ ചെയ്യുമ്പോൾ ഇതിന് നല്ല വില വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്നതാണ് ടെക്നീഷ്യന്മാരാണെങ്കിൽ ഇത് ഈസിയായി നിർമ്മിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്കിത് നിർമ്മിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ തരുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഈ വീഡിയോയ്ക്ക് താഴെയോ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നോർമൽ ഇൻവെർട്ടർ എങ്ങനെ സോളാർ ഇൻവെർട്ടർ ആക്കി മാറ്റാം എന്നതിനെ പറ്റിയായിരുന്നു വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ് പലരും എന്നോട് അതും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് നോർമൽ ഇൻവെർട്ടർ മാറ്റി എങ്ങനെ ഇത് സോളാർ ഇൻവെർട്ടർ ആക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് ടെക്നീഷ്യന്മാർ വന്നിട്ട് അങ്ങനെയാണ് പറയുന്നത് അത് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനൊരു ചെറിയ ചിലവ് വരും പത്തിരണ്ടായിരം രൂപയുടെ ചിലവ് മാത്രമേ വരുള്ളൂ നിങ്ങൾക്ക് പുതിയ ഇൻവെർട്ടർ വാങ്ങിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അത് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് അതിൻ്റെ കണക്ഷൻസ് നോക്കാം എങ്ങനെയാണെന്ന് നിങ്ങൾക്കിവിടെ കാണാം ഇത് ഈ നാല് ബാറ്ററികളും സീരീസായി ബന്ധിപ്പിച്ചതാണ് ഈ കാണുന്നത് ഓരോ കോപ്പർ സ്ട്രിപ്പ് ഇട്ട് ബോൾട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ലഗും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വയറിൻ്റെ ലഗാണ് കാണിച്ചിരിക്കുന്നത് വയർ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ് ഫോർ എസ് ട്വൽ വോൾട്ട് ഹൺഡ്രഡ് ആംബിയറിൻ്റെ ബി എം എസ് ആണ് ഈ കാണുന്നത് ഫോർ എസ് എന്ന് പറഞ്ഞാൽ ഫോർ സ്ട്രിംഗ് എന്നാണ് ഫോർ എസ് എന്താണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം ഫോർ എസ് എന്ന് പറഞ്ഞാൽ ഫോർ സ്ട്രിംഗ് എന്നാണ് ഓക്കെ ഇവിടെ നിന്നാണ് നമ്മൾ സ്ട്രിങ് കണക്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്കിവിടെ നിങ്ങൾക്കിവിടെ താഴെയായി കാണാം മൈനസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്ലസും കാണാവുന്നതാണ് ഈ മൈനസിൽ നിന്നാണ് കണക്ഷൻ തുടങ്ങുന്നത് അതാണ് ഒന്നാമത്തെ കണക്ഷൻ അത് ആദ്യം നമ്മൾ ഈ മൈനസ് പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇതുപോലെ മൈനസ് ബ്ലാക്ക് വെയർ ആയിരിക്കും ഈ ബ്ലാക്ക് വെയർ ഈ മൈനസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക അതായത് നെഗറ്റീവ് പോയിന്റ് അടുത്ത ഫസ്റ്റ് സ്ട്രിംഗ് ആണ് കണക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്ട്രിങ് നമുക്ക് ഈ പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇതുപോലെ ബാക്കി ഇനിയുള്ള എല്ലാ സ്ട്രിങ്ങുകളും റെഡ് വയറുകളായിരിക്കും ഇതിൽ തന്നെ കിട്ടുന്നതാണ് ഇതൊരു ക്ലിപ്പാണ് ഇതിലോട്ട് ക്ലിപ്പ് ചെയ്യാനുള്ള ക്ലിപ്പും അതിൻ്റെ കൂടെ ഇതുപോലെ കളർ കോഡുമായിട്ടാണ് നമുക്ക് വയർ ലഭിക്കുന്നത് ടോട്ടൽ ഫൈവ് വയറാണ് വരുന്നത് അതായത് നാല് സ്ട്രിങ്ങും ഒരു നെഗറ്റീവുമാണ് വരുന്നത് അടുത്തത് സെക്കൻഡ് സ്ട്രിങ് ആണ് അടുത്ത സെക്കൻഡ് സ്ട്രിങ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം അടുത്തത് നേരെ ഈ പോയിന്റിലാണ് കണക്ട് ചെയ്യുന്നത് ഇവിടെ കണക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്താലും കുഴപ്പമില്ല അതായത് ഈ ലൂപ്പിൽ രണ്ട് സ്ഥലത്ത് എവിടെ വെള്ളം കണക്ട് ചെയ്യാവുന്നതാണ് അടുത്ത മൂന്നാമത്തെ സ്ട്രിങ് ഇതിലേക്ക് കണക്ട് ചെയ്തു ഈ സ്ട്രിപ്പിലേക്ക് കണക്ട് ചെയ്യുക നാലാമത്തെ സ്ട്രിങ് നാലാമത്തേതും അവസാനത്തേതുമായ സ്ട്രിങ് നേരെ ഈ പോസിറ്റീവിൻ്റെ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ സ്ട്രിങ് എല്ലാം റെഡിയായി ഇത് എന്തിനാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ സെല്ലിൻ്റെയും വോൾട്ടേജ് ഒരുപോലെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രിങ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് നമുക്ക് ഇവിടെ രണ്ട് പോയിന്റ് കാണാം ഒന്ന് പി മൈനസും ബി മൈനസും കാണാം ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ബി മൈനസ് ബി മൈനസ് നേരെ ഈ സെല്ലിൻ്റെ നെഗറ്റീവ് പോയിന്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക ഈ വയർ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മുമ്പേ ഒരു സ്ട്രിപ്പ് കണക്ട് ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്ട്രിപ്പ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ കളറിലിവിടെ നമ്മൾ കാണാം അടുത്തായി നമ്മൾ ഈ പോയിന്റിൽ നിന്നും ഔട്ട് എടുക്കണം ഈ ഔട്ട് പോയിന്റ് നേരെ ഇവിടെ നിന്നും നിങ്ങൾക്ക് എവിടെയാണോ ഇത് കണക്ട് ചെയ്യേണ്ടത് നട്ട് ബോൾട്ടിട്ട് നട്ട് ബോൾട്ടിട്ട് ഒരു ബോക്സിലേക്ക് ഇത് ഉറപ്പിക്കാവുന്നതാണ് ഇതാണ് പോസിറ്റീവ് പോയിന്റ് ഈ പോസിറ്റീവ് പോയിന്റ് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ബോക്സ് സാധാരണ ഒരു ബോക്സിലാണ് ഉപയോഗിക്കുന്നത് അറിയാമെന്ന് വിചാരിക്കുന്നു ബോക്സിലേക്ക് ഏതെങ്കിലും സൈഡിൽ ഇവിടെ ഇതുപോലെ ബോൾട്ട് ചെയ്ത് വെക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ടും എടുക്കാവുന്നതാണ് അതുപോലെ നെഗറ്റീവ് നേരെ അതിൻ്റെ തൊട്ടപ്പുറത്തായി നെഗറ്റീവും കണക്ട് ചെയ്യുക ഇത് ചാർജിങ്ങിനും ഡിസ്ചാർജിങ്ങിനും ഈ ടെർമിനൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ചാർജിംഗ് വോൾട്ടേജ് മാക്സിമം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് വോൾട്ടാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇവിടെയൊന്നും ഔട്ട് പുട്ടും നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ലൈഫ് ബി ഫോർ ഫോറസ് ട്വൽവ് വോൾട്ട് ഹൺഡ്രഡ് ആംപിയർ ബി എം എസ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ അതിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് നൽകുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മാത്രം ചെയ്യുക കോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട കോൾ ചെയ്താൽ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ട്വൻറ്റി ഫോർ വോൾട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ് എത്ര എ എച്ച് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്തെടുക്കാവുന്നതാണ് അത് കണക്ഷന് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ട്വൻറ്റി ഫോർ ആക്കണമെങ്കിൽ ട്വൻ്റി ഫോർ ആക്കാം ഹഡ്രഡ് എ എച്ച് ഒ ട് വൺ ഫിഫ്റ്റി എച്ച് ഓ ടു ടു എച്ച് ഓ ഏ ഏത് വേണമെങ്കിലും നമുക്കിതുപോലെ കണക്ട് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ ഞാനിതിൻ്റെ പിക്ചറും കാര്യങ്ങളുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും നിങ്ങൾക്ക് അപ്പോൾ തന്നെ പുതിയ വീഡിയോകൾ വാച്ച് ചെയ്യാവുന്നതുമാണ് മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്